ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ കോഴിമുട്ടയുടെ ഷേപ്പിലുള്ള നല്ല ഒരു മുട്ടക്കൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊന്ന് വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഈ പുഴുങ്ങിയ മുട്ട ഒരു ഗ്രേറ്ററിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. വലിയ പീസസായിട്ട് ഒരിക്കലും പച്ചമുളക് ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും ഒരു ടീസ്പൂണോളം ഇഞ്ചി കൊത്തിയരിഞ്ഞതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറേ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പകരമായിട്ട് കറിവേപ്പിലയിലും ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി പൊടികളൊക്കെ ചേർത്ത് ഇത് കോളാക്കി എടുക്കരുത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം മൈദയാണ്. മൈദ ചേർക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് നമുക്ക് ഇതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓപ്ഷണലാണ്, ഉള്ളവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് 2 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി ഡ്രൈ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോളോ വെള്ളം ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് ഇത് എങ്ങനെ എടുക്കുമോ കണ്ടോ, ഇതേപോലെ കട്ട പിടിച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിവായിരിക്കണം. അതേപോലെ വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കോഴിമുട്ടയുടെ ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വട്ടത്തിലെ കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടി നല്ല ബോള് പോലെ ആക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാം. അപ്പോൾ ഷേപ്പാക്കുന്ന സമയത്ത് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് ഷേപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം കണ്ടോ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടേ, ആദ്യം തന്നെ നമുക്കൊരു കടായി വെച്ചിട്ട് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടാവണേ. നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി അധികം ഇട്ട് കൊടുക്കേണ്ട. ഞാനിവിടെ ഒരേ സമയം ഒരു 4 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മളെടുക്കുന്ന പാത്രം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ചൂടായ എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മോൾ ഭാഗവും ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് മുമ്പ് തിരക്ക് കൂട്ടി ഇത് മറിച്ചിടാമെന്ന് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ കണ്ടോ ഇതേപോലെ കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ സൈഡും നല്ല ഒരു കളറായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ സൈഡും ഒരേപോലെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടെ മുട്ടക്കൂട്ടിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ മല്ലിയിലെടുക്കുന്ന സൂപ്പർ ടേസ്റ്റും മണം ഒക്കെയുള്ള ഒരു കിഡിലൻ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.